എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും സ്നേഹ നമസ്കാരം. ഇന്നലെയും ഇന്നുമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു ദിവസം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ നാടോടി പെൺകുട്ടിയുടെ കഥ. ചിലരുടെ ജീവിതം അങ്ങനെയാണ്, ഒരു ദിവസം മതി മൊത്തത്തിൽ മാറിമറിയാൻ. ചിലർക്ക് വർഷങ്ങൾ വേണ്ടി വന്നേക്കാം. എങ്ങനെയായാലും ഒരു ദിവസം കൊണ്ടായാലും വർഷങ്ങൾ കൊണ്ടായാലും ആത്മാർത്ഥമായ കഠിന പരിശ്രമം നമ്മളെ വിജയത്തിലെത്തിക്കുക തന്നെ ചെയ്യും. ഹാരിപോട്ടർ നമുക്കെല്ലാം സുപരിചിതമാണ് അല്ലേ? ആ കഥയും അത് ആ സിനിമയും എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പലരും വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. എന്നാൽ ആ കഥ എഴുതിയ JK റൗളിങ്ങിൻ്റെ കഥ ഒരു മുത്തശ്ശി കഥയെ വല്ലുന്ന കഥയാണ്. കുട്ടിക്കാലം തൊട്ടേ കഥയിലും ഫാൻറ്റസിയിലും ചിത്രം വരയിലും എല്ലാം താല്പര്യമുള്ള കുട്ടിയായിരുന്നു JK റൗളിങ്. എന്നാൽ ആ കുട്ടി ഒരു നാണം കുണുങ്ങിയായിരുന്നു. ആ കുട്ടിയുടെ 6-ാമത്തെ വയസ്സിൽ തന്നെ റാബിറ്റ് എന്ന പേരിലൊരു കഥ എഴുതി അമ്മയെ വായിച്ചു കേൾപ്പിച്ചു. അമ്മ കുഞ്ഞിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ കുട്ടി ഒരു നാണം കുണുങ്ങിയായതിനാൽ പിന്നീടുള്ള കഥകളൊന്നും ആരും കണ്ടില്ല. നോട്ട് ബുക്കുകളിൽ കുത്തിക്കുറിച്ച് വെച്ചു, പക്ഷേ പുറം ലോകം അറിഞ്ഞില്ല. അങ്ങനെയിരിക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ആ കുട്ടിക്ക് ഒരുപാട് സ്വാധീനം ഉണ്ടായിരുന്ന ഗ്രാൻഡ് മദറ് വിട്ടുപോയി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം അമ്മയും രോഗബാധിതയായി അവരെ വിട്ടുപിരിഞ്ഞു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആ കുട്ടി പോർച്ചുഗലിൽ ഒരു ടീച്ചറായി ജോലി ചെയ്യുന്ന കാലത്ത് ഒരാളെ കണ്ടുമുട്ടുകയും വിവാഹിതയാവുകയും ചെയ്തു. ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു കുഞ്ഞുമോളുണ്ടായി. പതുക്കെ അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ ആരംഭിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് അവർ ആ നാട് വിട്ടു. സിംഗിൾ പാരൻ്റായി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്, വിഷാദരോഗത്തിന് പോലും അടിമപ്പെട്ട് ഒരിക്കൽ ആത്മഹത്യയ്ക്ക് പോലും അവർ ശ്രമിച്ചു. അങ്ങനെയിരിക്കെയാണ് അവരുടെ പഴയ ഹോബി എഴുത്തിലേക്ക് അവരുടെ ശ്രദ്ധ വീണ്ടും തിരിഞ്ഞത്. അവർ ഫാൻറ്റസി നോവൽ എഴുതാൻ തുടങ്ങി. പേപ്പർ വാങ്ങിക്കാൻ പോലുമുള്ള കാശ് അവരുടെ പക്കൽ ഇല്ലായിരുന്നു. കഠിന ശ്രമത്തിലൂടെ അവർ എഴുതി. 12 പബ്ലിഷേഴ്സ് അവരുടെ നോവൽ റിജക്റ്റ് ചെയ്തു. 13-ാമത്തെ പബ്ലിഷർക്ക് അയച്ചു കൊടുത്തപ്പോൾ ആ പബ്ലിഷറുടെ കുട്ടി അത് വായിക്കാനിടയാവുകയും അതിൻ്റെ അടുത്ത ഭാഗം വായിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ തുച്ഛവിലയ്ക്ക് അവരാ കോപ്പിറൈറ്റ് കരസ്ഥമാക്കി. 5 മാസത്തിന് ശേഷം ആ നോവലിൻ്റെ ആദ്യത്തെ കോപ്പി ഇറങ്ങി. 1000 കോപ്പിയായിരുന്നു ഇറങ്ങിയത്. പിന്നീടുള്ള കഥ ചരിത്രമാണ്, എല്ലാവർക്കും അറിയാം. അവർ ബില്യനയറായി. ഇന്നവർ കൊടിശ്ശേരിയാണ്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല തോൽവികളും പല പ്രതിസന്ധികളും നേരിടുമ്പോൾ പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല. തോറ്റവൻ്റെ സംഗീതം ഈണമിട്ട വരികളാണ് ജീവിതം. ഓരോ തോൽവികളും സംഭവിക്കുമ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കാതെ അതിൽ വിജയിക്കാനായില്ല എന്നേയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ശ്രമത്തിനായിട്ടുള്ള ശക്തി കിട്ടും. ചില തോൽവികൾ ശരിയായ ലക്ഷ്യത്തിലേക്കുള്ള ചൂണ്ടുപലകകളാണ്, പുത്തൻ കാഴ്ചപ്പാടുകളാണ്. അത് നമ്മളുടെ ആത്മബലം വർദ്ധിപ്പിക്കും. പരാജയം ജീവിതത്തിൻ്റെ ചവിട്ടുപടിയാകുന്നത് തുടർ ശ്രമങ്ങളും വ്യത്യസ്ത ശ്രമങ്ങളും നടത്തുന്നവർക്കാണ്. ഇപ്പോൾ സംഭവിക്കുന്ന ഓരോ തിന്മയും തോൽവിയും നാളത്തെ വിജയമായി മാറണം. അതിന് തോൽവിയിൽ നിന്നും സാധ്യതകളും നന്മയും വേർതിരിച്ച് എടുക്കണം. എവിടെ വീണോ അവിടെ പുഷ്പിക്കുക. ഇടയ്ക്ക് നിന്ന് പോയ നമ്മുടെ വണ്ടി കട്ടപ്പുറത്താകാതെ 0-ൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ലോകം മുഴുവൻ തോറ്റുപോയവൻ എന്ന് നമ്മളെ വിളിച്ചാലും നമ്മൾ അത് അംഗീകരിക്കാത്തിടത്തോളം കാലം നമ്മൾ തോറ്റിട്ടില്ല. ഓരോ തോൽവിയെയും ഓരോ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കാൻ കഴിഞ്ഞാൽ നാളെ ലോകം പഠിക്കുന്ന വിജയജീവിതം നമ്മുടേതായിരിക്കും. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഞാനായിരിക്കണം ഇന്ന്. അതായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും പോളിസി.
നമ്മൾ പറയുന്നത് ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ആദ്യം ബോധിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് മനസ്സാക്ഷിയാണ് ഏറ്റവും വലിയ കോടതി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പലരുടെയും അപ്രൂവലിനും അഭിനന്ദനങ്ങൾക്കും ഒക്കെ കാത്തു നിൽക്കാറുണ്ട് അല്ലേ? എന്നാൽ ഏറ്റവും ആദ്യം അപ്രൂവലും അഭിനന്ദനവും കിട്ടേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയുടെ തന്നെയാണ്, നമ്മളിൽ നിന്ന് തന്നെയാണ്. ഇടയ്ക്കൊന്ന് നിർത്തി നമ്മൾ ചിന്തിക്കുക, ഞാൻ ആരെയെങ്കിലും ദ്രോഹിക്കുന്നുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തീർച്ചയായും നമുക്ക് ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തനം ആരംഭിക്കാം. തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ വിജയം നമ്മളെ തേടി വരും. വിമർശനങ്ങൾക്ക് മുൻപിൽ മുട്ടുമുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഓരോ വിമർശനം വരുമ്പോഴും നമ്മൾ ചിന്തിക്കണം, അവര് നമ്മുടെ ഈ ഒരു കാര്യം മാത്രമേ വിമർശിക്കുന്നുള്ളൂ, ബാക്കി 99% അവർ നമ്മളെ അപ്രൂവ് ചെയ്യുകയാണ്. ഒന്നും ഇനിക്കി എടുത്താൽ തിളങ്ങുന്ന രത്നങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്നാണ് ഇന്നലെ നമ്മൾ കണ്ട ആ നാടോടി പെൺകുട്ടിയുടെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആ പോളിഷിങ്ങിന് നിന്നു കൊടുക്കണം. നമ്മുടെ ലക്ഷ്യം ശുദ്ധവും കൂടുതൽ വ്യക്തവുമാകുമ്പോൾ വിജയസാധ്യതകൾ നമ്മുടെ മുൻപിൽ തെളിഞ്ഞു വരുന്നു. പ്രപഞ്ചശക്തി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവർക്കും വിജയം നേടാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ ലതാ ഗോപിനാഥ്.